ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ് ബി എ സോഷ്യോളജി തേർഡ് സെമിസ്റ്ററിലെ സോഷ്യോളജിക്കൽ തിയറിയിലെ ഒന്നാമത്തെ മുടിവിലാണ് നമ്മൾ നോക്കുന്നത് നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സാമൂഹ്യ ചിന്തയുടെ ആവിർഭാവം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലാണ് സോഷ്യോളജിയുടെ ആവിർഭാവം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് യൂറോപ്പിലാണ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് സോഷ്യോളജി ആരംഭിക്കുന്നത് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള അഗസ്റ്റ് കോംതെയാണ് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതെന്നൊക്കെ നമുക്കറിയുന്നതാണ് കോംതേക്ക് അഞ്ഞൂറ് വർഷം മുമ്പ് അറബ് ചിന്തകനായ ഇബ്നു കൽദൂൻ സമൂഹത്തിന്റെ ചരിത്രം ശാസ്ത്രീയമായി വിശകലനം ചെയ്തിരുന്നു അപ്പോൾ ഇദ്ദേഹമാണ് ഈ സോഷ്യോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും അയാൾക്കും അഞ്ഞൂറ് വർഷം മുമ്പ് ആയിട്ടുള്ള ഒരാൾ ഏറെക്കുറെ സോഷ്യോളജി എന്ന് വിളിക്കാവുന്ന തരത്തിൽ സമൂഹത്തിന്റെ ചരിത്രം വിശകലനം ചെയ്തിരുന്നു കൽദൂൻ നാഗരികതകളുടെ ഉയർച്ചയും തകർച്ചയും സംബന്ധിച്ച ചാക്രിക സിദ്ധാന്തം അവതരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് സൈക്ലിക് തിയറി എന്നാണ് അല്ലെങ്കിൽ ചാക്രിക സിദ്ധാന്തം എന്നാണ് അതിൽ പറയുന്നത് ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു നാഗരികത എങ്ങനെയാണ് വളർന്നു വരുന്നത് പിന്നെ അത് തകരുന്നത് എങ്ങനെയാന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത് ഇപ്പോൾ ചെറിയ കൂട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ഗോത്രങ്ങളെ പോലെ ആയുധമൊക്കെ എടുത്ത് ജീവിച്ച് നടക്കുന്ന ആളുകളുണ്ടായിരിക്കും പിന്നെ കുറച്ച് നാഗരികമായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ടും ആ രീതിയിലുള്ള കാര്യങ്ങളിലേർപ്പെട്ട് കൊണ്ടും കുറച്ചും പുരോഗമിച്ചിട്ടുള്ള ഒരു സമൂഹം ഉണ്ടായിരിക്കും സാധാരണഗതിക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ ഈ ആയിട്ടുള്ള ഈ ആയുധമൊക്കെ എടുത്ത് നടക്കുന്ന ആളുകൾ വന്നിട്ട് ഇവരെ ആക്രമിച്ചിട്ട് ഇവരെ കീഴടക്കുന്നതാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹിസ്റ്ററിയിലൊക്കെ ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ വന്ന് ആക്രമിക്കുന്നതൊക്കെ ആ രീതിയിലാണ് സംഭവിക്കുന്നത് പക്ഷേ ഇവർ ആക്രമിച്ചു വന്ന് അവിടെ താമസാക്കുന്ന ആളുകൾ അവരെ പഴയ രീതി മാറിയിട്ട് അവിടെ മുമ്പ് താമസിച്ചിരുന്ന ആളുകളെ പോലെ അവരും കൂടി കുറച്ച് സുഖ ഉള്ള ഒരു നാഗരികമായിട്ടുള്ള ജീവിതം നയിക്കും അങ്ങനെ അവർ ആ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ വേറൊരു കൂട്ടർ വന്നിട്ട് അവരെ ആക്രമിച്ചിട്ട് അവരുടെ നാഗരികത ഇല്ലാതാക്കും ഇങ്ങനെയാണ് ചരിത്രത്തിൽ നാഗരികത വളരുന്നതും അതുപോലെ തകരുന്നതും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സൈക്ലിക് തിയറിയിൽ പറഞ്ഞു വെക്കുന്നത് യൂറോപ്യൻ അമേരിക്കൻ ചിന്തകർ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അംഗീകരിച്ചില്ല ഇനി ഇയാളുടെ സിദ്ധാന്തം മറ്റ് യൂറോപ്പിലെയും അമേരിക്കയിലെയും സൈ സോഷ്യോളജിസ്റ്റുകളും അതുപോലെ ചിന്തകരും അംഗീകരിച്ചില്ല പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ അറബ് നാടുകളിലെ പോലെ ഇങ്ങനെ ഗോത്രങ്ങൾ ഇങ്ങനെ വളരുകയും തകരുകയും ചെയ്യുന്നൊരു പ്രതിഭാസം മറ്റ് പ്രദേശങ്ങളില്ലാത്ത കാരണം കൊണ്ട് അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ഇവർ അറേബ്യൻ ആയിട്ടുള്ള ഒരാളാണുള്ളതും അവർ യൂറോപ്യൻസ് വിചാരിക്കുന്നത് അവരുടെ തിയറിയാണ് വലുതെന്നുള്ളൊരു കാരണം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ തിയറി അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അടുത്തത് റൂസോയുടെ സംഭാവനകൾ സാമൂഹിക ഉടമ്പടി നമ്മൾ കേട്ടിട്ടുള്ളതാണ് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിനേക്ക് സ്വാധീനിച്ചിട്ടുള്ള ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ഫേമസ് ആണ് ഇനി ആ പുസ്തകത്തിൽ അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം പ്രതിപാദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ രാജഭരണവും മറ്റും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ഭരിക്കേണ്ട ആളുകളെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇനി സ്വതന്ത്ര മനുഷ്യർ അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായി കൈമാറ്റം ചെയ്യുന്നതാണ് സാമൂഹിക ഉടമ്പടി സാമൂഹിക ഉടമ്പടി നമ്മൾ ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് മനുഷ്യർ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നവരാണ് പക്ഷെ അവരുടെ ആ സ്വാതന്ത്ര്യം ഇപ്പൊ മൃഗങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മൾ ഒഴിവാക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും നമുക്ക് ലഭിക്കേണ്ട സുരക്ഷയും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൃഗങ്ങളെ പോലെ എന്തും ചെയ്യുന്നവരായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല ആ സ്വാതന്ത്ര്യം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ സ്വീകരിക്കും അതിനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം അതിനകത്ത് പറയുന്നത് ജനങ്ങൾ അവരുടെ ഭരിക്കുന്ന ആളുകളെ നേരിട്ട് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ അതിനെ ബഹുമാനിക്കുകയും അവിടെ ഒരു സിസ്റ്റം സമാധാനപരമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ് മൊണ്ടി സ്ക്യു അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ വർഗീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോസ് എന്ന പുസ്തകത്തിലൂടെ സമൂഹത്തെ അധികാര കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സമൂഹം എങ്ങനെയാണ് അധികാരം അവിടെ ഉള്ളതെന്നനുസരിച്ചിട്ട് തരംതിരിച്ചു അദ്ദേഹം രണ്ട് അധികാരം എങ്ങനെയാണ് അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം സമൂഹങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിൽ ഒന്ന് റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന വേറെ കുറെ റിപ്പബ്ലിക്കുകളാണ് ജനാധിപത്യ സമൂഹം എന്നുള്ളതാണ് ജനങ്ങൾ അവരെ ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യ സമൂഹം അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ റിപ്പബ്ലിക് അരിസ്റ്റോക്രാറ്റിക് റിപ്പബ്ലിക് എന്നിങ്ങനെ തിരിച്ചു ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്നുള്ളതുപോലെ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന് കുറച്ച് കാലതാമസം എടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്നതാണ് അതുപോലെ കറുത്ത വംശജരി അതുപോലെ തന്നെ മറ്റ് ഈ ജന്മിത്ത കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വോട്ടവകാശം ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വോട്ടവകാശമുള്ള ഒരു സംവിധാനമാണെങ്കിൽ ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നും ചിലർക്ക് മാത്രം വോട്ടവകാശം ഉള്ളതിനാണെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് റിപ്പബ്ലിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പിന്നീട് പറയുന്നത് മൊണാർക്കി നമുക്കറിയാം രാജഭരണമാണ് ഇനി രാജഭരണത്തിൽ തന്നെ അദ്ദേഹം രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് മൊണാർക്കിയിൽ നിയമവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള രാജഭരണം അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബ്രിട്ടനിലൊക്കെ ഉള്ളതുപോലെ അവിടെ രാജ്ഞി ഉണ്ട് രാജകുമാരൻ ഉണ്ട് രാജാവ് ഉണ്ട് നമുക്കറിയാം പക്ഷെ അവിടെ ഒരു പാർലമെന്റും ഉണ്ട് അവിടെ നിയമസംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള രാജഭരണമാണെങ്കിൽ അതിനെ മൊണാർക്കി എന്ന് പറയും പിന്നീട് പറയുന്നത് ആണ് നിയമവ്യവസ്ഥ ഇല്ലാത്ത ഏകാധിപത്യം ഇപ്പോൾ രാജാവ് പറയുന്നതാണ് അവിടെ നടപ്പിലാവുന്നത് അവിടെ വേറെ നിയമമൊന്നുമില്ല അയാൾ എന്ത് പറയുന്നു അത് തന്നെയാണ് നിയമം എന്നുള്ള അവസ്ഥയാണെങ്കിൽ അതിനെ ഡെസ്പോട്ടിസം എന്നും നിയമവ്യവസ്ഥയുള്ള രാജവരനാണെങ്കിലും മോണാർക്കിം എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇനി രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിങ്ങനെ മൂന്ന് സംവിധാനങ്ങളാക്കണം നിർദ്ദേശിച്ചു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഈ മൂന്ന് സംവിധാനങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് മൊണ്ടസ്ക്യു ആണ് ഈ ഇവ മൂന്നും പരസ്പരം നിയമിക്കുന്നതാകാതെ സ്വതന്ത്രമാകണം എന്നും നിർദ്ദേശിച്ചു ഇനി ഇത് മൂന്നും സ്വതന്ത്രമായിരിക്കണം അപ്പോൾ ഈ എക്സിക്യൂട്ടീവിലെ ആളുകളാണ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലെ ആളുകളാണ് ഈ ജുഡീഷ്യറിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ ഒരു സിസ്റ്റത്തിന് അർത്ഥമില്ല കാരണം അവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ നിയമിക്കും അപ്പോൾ ആ രീതിയിൽ മൂന്നും സ്വതന്ത്രമായിരിക്കണം മൂന്നും പരസ്പരം ഇടപെടാത്ത രീതിയിലുള്ള സംവിധാനമായാൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതൽ അധികാരം നേടിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ അർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ മൂന്ന് അധികാരങ്ങളും വേറെ തിരിച്ചു നിലനിർത്തണം എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അടുത്തത് പറയുന്നത് സെയിൻറ്റ് സിമോൺ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഫിലോസഫിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷത അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളിലൂടെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത് ഫ്രഞ്ച് ചിന്തകനും സാമൂഹ്യ പരിഷ്കൃതവുമായിട്ടുള്ള സെന്റ് സിമോൺ സോഷ്യോളജി രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രം സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള പല മേഖലകളിൽ അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് വ്യവസായ വൽക്കരണത്തിന്റെ പരിണിത ഫലമായി സമൂഹത്തിൻ്റെ ക്രമത്തിലും സദാചാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രവചിച്ചു അതായത് വ്യവസായ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊരു ആധുനിക സമൂഹം രൂപപ്പെട്ടു വരും പിന്നെ പഴയ കാലത്തിലേക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കായി വാദിച്ച അദ്ദേഹം യാഥാസ്ഥിക മാസിസ്റ്റുകളെയും വിപ്ലവ മാസിസ്റ്റുകളെയും ഒരുപോലെ സ്വാധീനിച്ചു ഇനി ഇദ്ദേഹം പറഞ്ഞിരുന്നത് അന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളിൽ ഈ ഫ്യൂഡലിസത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ഒരു വിഭാഗം ആളുകൾ തൊഴിലാളികളായിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഒരു സാമ്പത്തിക പരിഷ്കരണം ആവശ്യമാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ആശയമായിരുന്നു അപ്പോൾ അതിൽ യാഥാസ്തുതിക മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അവസ്ഥ മാറ്റമില്ലാത്ത രീതിയിൽ ഒരു പരിഷ്കാരം ആഗ്രഹിക്കുന്നവരാണ് വിപ്ലവ മാർക്സിസ്റ്റുകൾ നമുക്കറിയാം സമൂഹത്തിന് ആകെ ഉടച്ചു വറക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ രീതിയിലുള്ള ആളുകളെ എല്ലാം ഇദ്ദേഹം സ്വാധീനിച്ചിരുന്നു ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് അഗസ്ത് കോമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹമാണ് സെയിന്റ് സിമോൻ്റെ ആശയങ്ങൾ പ്രധാനമായിട്ട് പുറത്തെത്തിച്ചിട്ടുള്ളത് ഫ്രഞ്ച് ചിന്തകൻ സെയിന്റ് സിമോന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി വരുന്നത് ശാസ്ത്രത്തിന്റെ ഹയർ അല്ലെങ്കിൽ ഹയർ ഓഫ് സയൻസ് ആണ് അതിൽ അദ്ദേഹം ഈ ശാസ്ത്ര വിഷയങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിനും സങ്കീർണതയ്ക്കും അനുസരിച്ചിട്ട് ഇങ്ങനെ തരംതിരിക്കേണ്ടായി സോഷ്യോളജി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നുള്ളതാണ് ആ ഹയർ ഓർഡർ അതിൽ സോഷ്യോളജി ഏറ്റവും മുകളിലും ഗണിതശാസ്ത്രം ഏറ്റവും താഴെയാണുള്ളത് ആദ്യം രൂപപ്പെട്ടത് താഴെയും സങ്കീർണമായത് മുകളിലും എന്നുള്ള തരത്തിലാണ് ഈ ഒരു ഹയർ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഗണിതശാസ്ത്രമാണ് മനുഷ്യൻ്റെ ജീവിച്ചു തുടങ്ങിയ കാലത്ത് ഏറ്റവും ആദ്യം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് താഴെ സോഷ്യോളജി ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളതാണ് ഇനി അവസാനത്തിലേക്ക് പോകുമോറും സങ്കീർണ്ണത കൂടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഹയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യ ചിന്തയുടെയും പുരോഗതിയുടെ മൂന്ന് ഘട്ടങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്ന് തിയോളജിക്കലാണ് അതായത് ദൈവശാസ്ത്രപരമായിട്ടത് അമാനുഷിക ശക്തികളിലുള്ള വിശ്വാസം കാര്യകാരണങ്ങൾ അമാനുഷിക ശക്തിയുടെ പ്രവർത്തന ഫലമാണെന്ന് ആളുകൾ കരുതിയിരുന്ന ഒരു അവസ്ഥയാണ് തിയോളജിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്ലേഗ് മഹാമാരി അല്ലെങ്കിൽ വസൂരി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൈവകോപാണെന്നൊക്കെ ഒരു കാലത്ത് ആളുകൾ കരുതിയിരുന്നു അത്തരമുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു പ്രളയം ഉണ്ടാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമാനുഷിക ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് ആളുകൾ കരുതിയിരുന്ന ഒരു ചിന്താഗതിയാണ് തിയോളജിക്കൽ ഘട്ടത്തിൽ വരുന്നത് അടുത്ത മെറ്റാഫിസിക്കലാണ് അമൂർത്ത സങ്കല്പങ്ങളിലാണ് വിശ്വസിക്കുന്നത് ഉദാഹരണത്തിന് പ്രകൃതി കോപം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ അതായത് ഈ അമാനുഷിക ശക്തി പോലെ അവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത് അവർക്ക് കാണുന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യത്യസ്ത സങ്കല്പക്കാൻ ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ എന്നാൽ പ്രകൃതി കോപിച്ചിട്ട് ഇവിടെ പ്രളയം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ആ രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് മെറ്റാഫിസിക്കൽ കാലഘട്ടം ഉണ്ടായിരുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ വരുന്നത് പോസിറ്റീവിസമാണ് നമ്മൾ നേരത്തെ സെയിൻറ്റ് സിമോണിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോസിറ്റീവിസം എന്ന് പറയുന്നത് ശാസ്ത്രീയവും മാനവികവുമായ ലോകവീക്ഷണമാണ് അതായത് യുക്തി ചിന്തയ്ക്ക് നിരക്കുന്നതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സാഹചര്യം അതാണ് പോസിറ്റീവിസത്തിനകത്ത് പറയുന്നത് ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് ഹെർബർട്ട് സ്പെൻസറാണ് അദ്ദേഹത്തിൻ്റെ കഥയിൽ കുറച്ച് കൗതുകമുണ്ട് കാരണം അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ് അയാൾക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ല സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ ഡിഗ്രി ഒന്നും എടുത്തിട്ടുള്ള ഒരു ചിന്തകനോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല അദ്ദേഹം സാങ്കേതിക പഠനം അദ്ദേഹം ഈ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അതും സ്വയം പഠിച്ചിട്ടുള്ളതാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ തീയതിയിൽ വരുന്നത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറിയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയും അതുപോലെ തന്നെ ഓർഗാനിക് അനോളജി എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് കോശങ്ങൾ ചേർന്ന് ശരീരവും ജീവിയും ഉണ്ടാവുന്നത് പോലെ മനുഷ്യർ ചേർന്ന് ആദ്യം ഗോത്രങ്ങളും പിന്നീട് വലിയ സമൂഹം ഉണ്ടായി അപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ കണ്ണ് മൂക്കൊക്കെ ഉണ്ടാവുന്നു അതൊക്കെ ചേർന്നിട്ട് നമ്മൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ മനുഷ്യർ ഒറ്റയ്ക്കാണുള്ളത് ആ ഒറ്റയ്ക്കുള്ള മനുഷ്യർ ആദ്യം ചെറിയ ചെറിയ കൂട്ടങ്ങളായി ആ ചെറിയ കൂട്ടങ്ങൾ പിന്നീട് വലിയ കൂട്ടങ്ങളായി അങ്ങനെയാണ് വലിയ ഒരു സമൂഹം എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇനി സോഷ്യൽ അർവനിസത്തിൽ പറയുന്നതിപ്പോൾ മനുഷ്യർ വന്നു എന്ന് പറയുന്ന പോലെ സമൂഹവും പരിണമിച്ചു വരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതൊക്കെ നമുക്ക് എഴുതേണ്ടി വരും അതായത് നമുക്കറിയാം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സർവൈവ് ചെയ്യാനുള്ളതിനേക്കാളും സാധ്യത കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ അതുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ കൂട്ടമായിട്ട് പതുക്കെ പതുക്കെ സമൂഹമായിട്ട് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അതെഴുതാം പിന്നീട് ഇതിൽ പറയുന്നത് സമൂഹത്തിൻ്റെ പരിണാമാണ് വിവിധ തരം സമൂഹങ്ങൾ സമൂഹത്തിന് അദ്ദേഹം രണ്ട് മോഡലുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഒന്ന് മിലിറ്റൻറ് സമൂഹം നിർബന്ധിത സഹകരണം അതിൻ്റെ ഭാഗമാവണം എന്നുള്ള നിർബന്ധമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറിയ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ പൗരന്മാർ നിർബന്ധമായിട്ടും സൈന്യത്തിൽ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ള നിയമമൊക്കെ ഉണ്ട് ഇനി കേന്ദ്രീകൃത അധികാരം അതായത് ഒരാളുടെ അധികാരം കേന്ദ്രീകരിക്കുന്ന രീതി വിശ്വാസങ്ങളാൽ ബലപ്പെട്ട അധികാര ശ്രേണി അതായത് ഇപ്പോൾ രാജഭരണ കാലത്തൊക്കെ ആണെങ്കിൽ രാജാവിൻ്റെ അധികാരം ദൈവസിദ്ധമാണെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വിശ്വാസങ്ങൾ കൊണ്ട് അധികാരത്തിന് ബലപ്പെടുത്തുന്നത് അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം ഈ രീതിയിൽ മിലിറ്ററിക്ക് പ്രാധാന്യമുള്ള സമൂഹം എന്നുള്ള രീതിയിൽ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മോഡലാണ് മിലിറ്റൻറ്റ് സമൂഹത്തിൽ വരുന്നത് അടുത്ത മോഡല് പറയുന്നത് വ്യവസായിക സമൂഹം അത് ഇന്നത്തെ കാലത്തെ ഒരു പുരോഗതി പ്രാപിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ മോഡലാണ് പങ്കാളിത്തം നിർബന്ധിതമല്ല അതായത് നമ്മളതിൻ്റെ ഭാഗമാവണമെന്ന് നിർബന്ധമില്ല വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം അവിടെ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഒരാൾ മിലിറ്ററിൽ പോകണോ വേണ്ടെന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളുടെ വേർതിരിവ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖല ഗവൺമെന്റിൽ നിന്ന് മാറിയിട്ട് പ്രത്യേക മേഖലയാണ് ഇപ്പോൾ ഒരു സ്വകാര്യവൽക്കരണം ഉള്ള രീതിയിൽ ആളുകൾ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ പൗരന്മാരുടെ അവകാശവും നിയമവും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന രണ്ടും വേറെ തിരിച്ചിട്ടുള്ളൊരു അവസ്ഥ സ്വതന്ത്ര സംഘടനകളും സ്ഥാപനങ്ങളും ഇനി സർക്കാർ കൂടാതെ വേറെയും സംഘടനകൾ നമുക്കറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക സംഘടനകൾ അത്തരം സ്ഥാപനങ്ങൾ ആളുകൾ അത്തരം പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്ന ഒരു മോഡലാണ് വ്യവസായിക സമൂഹം എന്ന് പറയുന്ന മോഡലിൽ വരുന്നത് ഇനി നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് രീതിയിൽ പൂർണ്ണമായിട്ടും സമൂഹങ്ങളെ വർഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നതിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റില്ല കാരണം രണ്ടിൻ്റെയും ഗുണങ്ങൾ പല സമൂഹങ്ങളിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതൊരു മാതൃകയാക്കിയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൊറിയയിൽ എന്താണ് മിലിറ്റന്റ് സമൂഹത്തിന്റെ ഒരു ലക്ഷണമുണ്ട് കാരണം അവിടെ നിർബന്ധിത സൈനിക സേവനമുണ്ട് അങ്ങനെയുള്ള രീതിയിൽ ഒരു മോഡലായിട്ട് ഇതിൻ്റെ ഗുണങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറയാനാണത് ഉപയോഗിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ തീറിയിൽ വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭരണകൂടത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആളുകൾ അവരവരുടേതായ രീതിയിൽ ചെയ്യും പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ കർത്തവ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്